കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, അവള് പറഞ്ഞതൊന്നും നീ കാര്യാക്കണ്ട. പെൺകുട്ടികളാവുമ്പോ ഈ പ്രായത്തിൽ ഇതൊക്കെ പതിവാ. ഇനി അഥവാ അവൾക്ക് ആരോടെങ്കിലും വല്ല ഇഷ്ടവും മറ്റോ ഉണ്ടെങ്കിൽ അത് നല്ല ബന്ധമാണെങ്കിൽ നമുക്കതങ്ങ് നടത്തിക്കൊടുക്കാം. ഞങ്ങൾ അറിയാതെ അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത അവളെയും കൊല്ലും, ഞാനും ചാവും. എന്താ സാറേ, സാറ് വലിയ ആലോചനയിലാണല്ലോ. അല്ല, ചേച്ചിയെ എങ്ങനെ പുറത്തു കൊണ്ടുവരുന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ. സാറിന്റെ ആലോചനയുടെ ഗൗരവമൊക്കെ എനിക്ക് മനസ്സിലായി. ഓഫീസിലെ കാര്യങ്ങളൊക്കെ സാറ് പതിവിലും കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അല്ല, അത് പിന്നെ ചേച്ചി ജയില എന്ന് കരുതി ബിസിനസിനെ ബാധിക്കാൻ പാടില്ലല്ലോ. അമ്മയ്ക്ക് ജാമ്യം എടുക്കുന്ന കാര്യത്തെ കുറിച്ച് പവിത്രൻ സാർ ഇതുവരെ എന്നോടൊന്നും സംസാരിച്ചില്ല. ദർശന എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അഡ്വക്കേറ്റുമായി ഞാനും സംസാരിക്കുന്നുണ്ടല്ലോ. ആ പവിത്രൻ സാറേ, ഞാനേ ഒരു വീഡിയോ കാണിക്കാം. അതിലെ ആളിനെ പവിത്രൻ സാറിന് അറിയാമോന്ന് ഒന്ന് നോക്കണേ. എന്താ, പവിത്രൻ സാറിന് ഈ വീഡിയോ ഒന്ന് കാണണ്ടേ? പിന്നെ എനിക്ക് കാണണം. അറിയാവുന്ന ആളാണെന്ന് നോക്കട്ടെ. സാറിന്റെ മുഖത്തെ ഭാവം കണ്ടിട്ട് പരിചയമുള്ള ആരോ ആണെന്ന് തോന്നുന്നല്ലോ. ഏയ്, ഇല്ല, എനിക്കറിയില്ല. ഇയാളുടെ പിന്നാലെയാണ് ഞാനിപ്പോ. എന്തായാലും ഞാൻ ഇയാളെ കണ്ടുപിടിക്കും, നല്ലതുപോലെ ചോദ്യം ചെയ്യുകയും ചെയ്യും. എല്ലാവരും സി എ സാമുവലിനെ പോലെ അല്ലല്ലോ. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരും ഉണ്ടാവുമല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, മിന്നലിന്റെ കൊലപാതകയെ സഹായിക്കുന്ന ആരോ ഒരാൾ നമുക്കിടയിൽ തന്നെയുണ്ട്. ഇല്ലെങ്കിൽ മിന്നൽ രാജുവിന്റെ ഫോൺ എന്റെ മുറിയിൽ കൊണ്ടുവെക്കില്ലല്ലോ. അത് പവിത്രൻ സാർ അല്ലല്ലോ അല്ലേ? ഞാനോ? ഏയ്, ഒരിക്കലല്ല. കാര്യം ദർശനയും ഞാനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ദർശന എന്നെ ഇങ്ങനെ സംശയിക്കരുത്. മിന്നൽ രാജുവിനെ പോലെ ഒരാളെ ഞാൻ എങ്ങനെ കൊല്ലാനാ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ അയാളെ സഹായിക്കുന്ന ആരോ ഒരാൾ നമുക്കിടയിൽ ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ബാക്കി വീഡിയോസും ഫോട്ടോയും ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അവരെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ സാർ പറഞ്ഞാ മതി. യഥാർത്ഥ കൊലയാളിയെ നമുക്ക് കണ്ടെത്താം. ചേച്ചിയെ രക്ഷിക്കാനുള്ള എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അപ്പൊ തന്നെ ദർശനം അറിയിക്കാം. അയ്യോ, സമയമായി, ഞാൻ എന്നാ ഓഫീസിലേക്ക് ചെല്ലട്ടെ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പൊ പവിത്രൻ സാറിന് കാര്യങ്ങളൊക്കെ അറിയാം. സാറിന്റെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അധികം ദൂരമില്ല സാറെ. ആ കൊലപാതകയുമായിട്ട് ഒരു ദിവസം ഞാൻ സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കും. അന്ന് തെളിയിക്കും ഞാൻ എല്ലാം. നല്ലതുപോലെ വിശക്കുന്നുണ്ടല്ലോ. ഇല്ല, എന്തു വന്നാലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ വ്രതം എടുക്കും. മോനെ രൂപേഷേ, എന്താ പച്ചി? രാവിലെ എനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. നമുക്ക് പുറത്തു നിന്ന് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചാലോ? മോനൊന്നും കഴിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാം. താക്കോലേ, എടാ താക്കോലേ, താക്കോലേ. ആ ബോസേ,
ഇതേനി നമുക്ക് ഫുഡ് കഴിച്ചാലോ. ശ്രേയ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഗീത അപ്പച്ചയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. എന്താ ബോസ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ പോവാ. എടാ താക്കോലെ, ഒരു കാര്യം ചെയ്യണം, നീ എല്ലാവർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കണം. വയ്യാത്തോണ്ട് അപ്പച്ചി ഒന്നും ഉണ്ടാക്കിയില്ല. ശരി, പിന്നെ എല്ലാവർക്കും എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാ മതി, താക്കോൽ ഓർഡർ ചെയ്യും. എല്ലാവർക്കും ബിരിയാണി വാങ്ങിയാലോ? അത് മതി, ബിരിയാണി നല്ലതാ. നല്ല ചിക്കൻ ബിരിയാണി തന്നെ വാങ്ങണം. അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബോസേ, ബോസിന് എന്താ വേണ്ടത്? എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ നിരാഹാരവ്രതത്തിലാ. ദേ ബോസേ, വെറുതെ തമാശ പറയരുത്, ഞാൻ ബോസിനും കൂടി ബിരിയാണി ഓർഡർ ചെയ്യാൻ പോയാ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്കുള്ള ഭക്ഷണം മാത്രം ഓർഡർ ചെയ്താൽ മതി, ഞാൻ വെറുതെ എടുക്കാൻ തീരുമാനിച്ചതാ, അതിലൊരു മാറ്റവും. ബോസേ, ഇങ്ങനെ വ്രതം എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ആഹാരം കഴിക്കേണ്ട സമയത്ത് കഴിക്കണം. എന്തിനാ ഇങ്ങനെ വ്രതം എടുക്കുന്നത്? ഈ വ്രതം കൊണ്ട് അപ്പച്ചിക്ക് ജാമ്യം കിട്ടും തോന്നുന്നുണ്ടോ? കിട്ടും, എനിക്ക് ഉറപ്പാ. പണ്ടൊരിക്കൽ ഇതുപോലെ വ്രതം എടുത്ത് മയങ്ങി വീഴുന്ന ഓർമ്മയില്ലേ? അതുകൊണ്ട് നിരാഹാര വ്രതം എടുക്കണ്ട, ഭക്ഷണം കഴിക്കുന്നത് തന്നെയാ നല്ലത്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി മോനെ. ദർശനയോട് ഈ കാര്യം പറഞ്ഞ അവൾ ഒരിക്കലും സമ്മതിക്കില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഈ കാര്യം ദർശനയോട് പറയരുത്. അമ്മയ്ക്ക് വേണ്ടി എനിക്ക് വ്രതം എടുത്തേ പറ്റൂ, അത് ഞാൻ തീരുമാനിച്ചതാ. എന്നാ പിന്നെ ദർശനയോടും കൂടി വ്രതം എടുക്കാൻ പറഞ്ഞൂടെ? എന്റെ അമ്മയ്ക്ക് വേണ്ടി വന്നു കയറിയ മരുമകളല്ലോ, സ്വന്തം മകനായ ഞാനല്ലേ വ്രതം എടുക്കേണ്ടത്? ദർശനെ അറിഞ്ഞത് സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ ദർശനോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരും ഇക്കാര്യം പറയും വേണ്ട. എടാ താക്കോലെ, എല്ലാവർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കും. എന്നാ പിന്നെ എല്ലാവർക്കും വ്രതം എടുത്താലോ? നമ്മൾ ആരും ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുന്നില്ല, എന്ത് പറയുന്നു? അയ്യോ, അതെനിക്ക് പറ്റില്ല, തലകറക്കം വരും. സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ആകെ തളർന്നു പോകും. ഞാനും കൂടി വ്രതം എടുക്കാം, നമുക്ക് ഒരുമിച്ച് വ്രതം എടുക്കാം മോനെ. ശ്രേയമോളും കൂടി വ്രതം എടുക്ക, അപ്പച്ചിക്ക് വേണ്ടിയല്ലേ. ഒന്ന് മറിക്കേ, എന്റെ പൊന്നു ഗീതാൻ്റെ എന്നെ ഇതിൽ പിടിച്ചിടല്ലേ. ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് വ്രതം എടുക്കാനൊന്നും ഞാനില്ല. താക്കോലെ, നല്ല ഒന്നാന്തര ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്യണേ. എന്റെ അമ്മയ്ക്ക് വേണ്ടി വ്രതം ഒരുക്കാൻ ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ല. നിങ്ങൾ ആരും വ്രതം ഒരുക്കേണ്ട കാര്യമില്ല. താക്കോലെ, എല്ലാവർക്കും നല്ല ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്ത് കൊടുക്ക. രൂപേഷ് വ്രതം എടുക്കുന്ന കാര്യം ഇപ്പൊ തന്നെ ദർശനയോട് പറയണം. അല്ല, എന്തുകൊണ്ടായിരിക്കും ദർശനയോട് പറയാതെ രൂപേഷ് ഇങ്ങനെ വ്രതം എടുക്കാൻ തീരുമാനിച്ചെ? അപ്പൊ രണ്ടുപേരും തമ്മിൽ എന്തോ വഴക്കുണ്ടായിട്ടുണ്ട്. എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും രണ്ടും തമ്മിൽ അടിച്ചു പിരിഞ്ഞാൽ മതിയായിരുന്നു.